പാർട്ട് 9. മെല്ലെ മഴ ചാറിത്തുടങ്ങി. മഴവെള്ളം മുഖത്തു വീണതോടെ ആദി കണ്ണു തുറന്നു. ആദി കൈ ഉയർത്തി തലയിൽ വച്ചു. അമ്മേ, ആദി മെല്ലെ വിളിച്ചു. ആദി മെല്ലെ എഴുന്നേൽക്കുവാൻ നോക്കി. മെല്ലെ കൈകുത്തി എഴുന്നേറ്റിരുന്നു. അമ്മേ, ആദി തലയിൽ കൈവച്ചു. നടന്നതെല്ലാം ഓർത്തെടുക്കാൻ ആദി ശ്രമിച്ചു. ബുള്ളറ്റിനു പിന്നാലെ പോയതും ജീപ്പ് വന്ന് ബൈക്കിൽ ഇടിച്ചതും പിന്നെ അവരെടുത്തോണ്ടു പോയതും എല്ലാം. ആദി പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തല പൊളിഞ്ഞു പോകുന്ന വേദന പോലെ തോന്നി ആദിക്ക്. എന്നാലും ആദി മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അടുത്തു നിന്നിരുന്ന മരത്തിന്മേൽ പിടിച്ച് ആദി നിവർന്നു നിന്നു. ആദി ഓരോ മരങ്ങളിൽ പിടിച്ചു വേച്ചുവേച്ചു നടന്നു. കുറച്ചു നടന്നപ്പോൾ ആദിക്ക് തല കറങ്ങുന്നതായി തോന്നി. എന്നാലും ആദി കഴിയുന്ന പോലെ നടന്നു. ആദിക്ക് തലവേദന കൂടി വന്നു. ആദി നിലത്തേക്ക് വീണു. ആദി കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. ആദി ചുറ്റും നോക്കി. ബോധം തെളിഞ്ഞോ? ഒരാൾ ചോദിച്ചു. ആദി അവനെ ഉറ്റുനോക്കി. ഞാൻ വിവി. വിവേക് എന്നാണ് പേര്. വിവിന്നാണ് വിളിക്ക. അവൻ സ്വയം പരിചയപ്പെടുത്തി. പേരെന്താ? വിവി ചോദിച്ചു. ആദി, ആദി മെല്ലെ പറഞ്ഞു. ആദിത്യൻ. ഇന്നലെ ആ കാട്ടിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് എടുത്തുകൊണ്ട് വന്നതാ, വിവി പറഞ്ഞു. ബോധം വന്നോടാ? വന്നു ദാസ, വിവേക് പറഞ്ഞു. ഇത് ദാസൻ, അതായത് വിഷ്ണുദാസ്. ദാസൻ എന്ന് വിളിക്കും. ഇയാളെങ്ങനെ ആ കാട്ടിലെത്തി? ദാസൻ ചോദിച്ചു. എന്നെ അവിടെ കൊണ്ടുവന്നിട്ടതാ, ആദി മെല്ലെ പറഞ്ഞു. കൊണ്ടുവന്നിട്ടതോ? യെസ്, ആദി പറഞ്ഞു. ആര്? വിവി ചോദിച്ചു. ആദി ഉണ്ടായതെല്ലാം പറഞ്ഞു. അപ്പോ ഇനി ഇയാളുടെ ഫാമിലിയിൽ അറിയിക്കണ്ടേ? ദാസൻ ചോദിച്ചു. എന്റെ കൂട്ടുകാരെ വിളിച്ചാൽ മതി. എന്റെ ഫോൺ പോയി. എവിടെ പോയെന്ന് ഓർമ്മയില്ല. ആദി നമ്പർ പറ, ഞാൻ വിളിക്കാം. വിവി ഫോൺ എടുത്തു. ആദി അജുവിന്റെ നമ്പർ പറഞ്ഞുകൊടുത്തു. വിവി അജുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ദീപു, ഇതാണ് അവർ പറഞ്ഞ ഹോസ്പിറ്റൽ. അജു ബൈക്ക് നിർത്തി പറഞ്ഞു. ഇറങ്ങടാ. ദീപു ഇറങ്ങി. പിന്നാലെ അജുവും. അജു കോൾ വന്ന നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിന് മുന്നിലുണ്ട്. ഞാനിതാ വരുന്നു, വിവി പറഞ്ഞു. അജ്മൽ? വിവി ചോദിച്ചു. വിവേക്? യെസ്, വരൂ. വിവിക്ക് പിന്നാലെ അജുവും ദീപുവും ചെന്നു. ആദി? അജുവും ദീപുവും ഒരേപോലെ വിളിച്ചു. എടാ, എന്താടാ ഇതൊക്കെ? നിനക്കെന്താ പറ്റിയത്? ആദി എല്ലാം അവരോട് പറഞ്ഞു. വേണ്ട ആദി, അവിടെ എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ, നമ്മളത് നോക്കണ്ട. കണ്ടില്ലേ അതിനു പിന്നാലെ നടന്നിപ്പോ ഉണ്ടായത്? ദീപു പറഞ്ഞു. അതെ, അത് വിട്ടേക്ക്. അറിയാം നിനക്കിതൊക്കെ കണ്ടെത്താൻ ഇഷ്ടമാണെന്ന്. ബട്ട് ഇത് തീ കളിയാ. നിനക്കും മീനൂനും ഒക്കെ പ്രശ്നമാകും. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ, പേടിച്ചിരിക്കാവും. ഇന്നലെ തൊട്ട് തുടങ്ങിയ കരച്ചിലാണ്. ദീപു ഫോണെടുത്ത് പുറത്തേക്ക് പോയി. എന്തിനാ അവൾ കരഞ്ഞേ? ആദി ചോദിച്ചു. നിന്റെ ബൈക്കിന്റെ ഫോട്ടോ കണ്ടിട്ട്. എടാ, അവൾ നിന്നെ അറിയാം. തലയ്ക്ക് ഭ്രാന്ത് വന്നിട്ടാ അവിടെ നിറങ്ങിയത്. അപ്പോഴാ ആ ബുള്ളറ്റ് കണ്ടത്. പിന്നെ തലയിൽ അതായി. ഡാ മീനുവാ, നിന്നോട് സംസാരിക്കണത്രേ. ദീപു ഫോൺ ആദിക്കു നേരെ നീട്ടി. ആദി ഫോൺ വാങ്ങി. ഹലോ. മറുതലയ്ക്കിൽ നിന്ന് കരച്ചിലായിരുന്നു മറുപടി. ഞാൻ ചത്തിട്ടൊന്നുമില്ല ഇങ്ങനെ കിടന്ന് കരയാൻ. ആദി ദേഷ്യപ്പെട്ടു. ഇവൻ. അജു ആദിയെ നോക്കി. നീ എന്തിനാ കരയുന്നേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അവിടെയും ഇവിടെയും മുറിവുണ്ട്, അത്രയുള്ളൂ. പിന്നെ വിളിക്കാം. ആദി ഫോൺ ദീപുവിന് കൊടുത്തു. എടാ, വീട്ടിലറിയിക്കേണ്ടേ? വേണ്ട, ആദി പറഞ്ഞു. അതിനു മാത്രം ഒന്നുമില്ല. ആര് ചോദിച്ചാലും ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ മതി, കേട്ടല്ലോ. അങ്ങനെ അത് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ഈ കൊലത്തിലാക്കിയവരെ വെറുതെ വിടാനോ? ഇല്ല, വിടില്ല. ഇത് കണ്ടുപിടിച്ചേ ആദിക്കിനി വിശ്രമമുള്ളൂ. നീ നേരെയാവില്ല, അജു പറഞ്ഞു. അജുവേ, ദീപുവിന്റെ റൂമിൽ എന്റെ ATM ഉണ്ട്. ക്യാഷ് എടുത്ത് നീ എനിക്കൊരു ഫോൺ വാങ്ങിത്തരണം. പിന്നെ സിമ്മും. എന്റെ കാണാതായ സിം കട്ട് ചെയ്യണം. പുതിയതു മതി നമ്പർ, ആദി പറഞ്ഞു. സുരേങ്ങാനും വിളിച്ചിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, ദീപു പറഞ്ഞു. നീ ആ ഫോണിങ്ങു തന്നെ, വിളിച്ചു നോക്കട്ടെ. ദീപു ഫോൺ ഓണാക്കി ആദിക്ക് കൊടുത്തു. ഞങ്ങൾ പുറത്തു കാണും, നീ ആവശ്യമുണ്ടേൽ വിളിക്ക്, അജു പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് പോയി. ആദി ആദ്യം അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഭാര്യയും ഭർത്താവും ഹണിമൂൺ കഴിഞ്ഞെത്തിയോ? ആദി ചോദിച്ചു. ഇല്ലടാ മോനെ. മോനെ കെട്ടിക്കാൻ പ്രായമായി. നിങ്ങളിങ്ങനെ നടന്നോ? പോടാ,
നീ എന്താ ദീപുവിന്റെ ഫോണില്? നിന്റെ ഫോൺ എന്തിയേ? അത് അമ്മേ വെള്ളത്തിൽ പോയി, കിട്ടിയില്ല, പുതിയത് വാങ്ങണം. ആണോ? അച്ഛനോട് ക്യാഷ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാൻ പറയണോ അമ്മ? വേണ്ടമ്മേ, ക്യാഷ് ഉണ്ട്, നിങ്ങൾ അടിച്ചു പൊളിക്ക്, വീട്ടിലെത്തിയാൽ വിളിക്കൂ കേട്ടോ. അച്ഛനെവിടെ? ഇവിടുണ്ട്, കൊടുക്കാം. ഹലോ മൈ ഡിയർ സൺ, സുഖമല്ലേ മോനെ? ആ അച്ഛാ, കഴിഞ്ഞില്ലേ കാശിരാമേശ്വരം കറക്കം? ആ വഴി ഗോവയിൽ പോയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ആദ്യയുടെ അച്ഛൻ പറഞ്ഞു, അത് നന്നായി, എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം, ബൈ അച്ഛാ. ശരി മോനെ, ഉമ്മ. ഉമ്മ, ആദി പറഞ്ഞു. ആദി സുരുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. നീ എന്താ ദീപുവിന്റെ ഫോണിൽ? സുരഭി എടുത്ത ഉടനെ ചോദിച്ചു. എന്റെ ഫോൺ പോയി, അതാ. പോകും, പോകണമല്ലോ, കണ്ട അവളുമാരുടെ പിന്നാലെ നടക്കുമ്പോൾ അതൊക്കെ പോകും. ഒന്ന് നിർത്തടി കോപ്പേ അവളുടെ. ആദി ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്തു. രണ്ടു ദിവസങ്ങൾ കടന്നുപോയി. ആദി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ദീപുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്താ ഉണ്ടായേ മോനെ? ദീപുവിന്റെ അച്ഛൻ ചോദിച്ചു. ബൈക്ക് മറിഞ്ഞതാ, വേറെ ഒന്നുമില്ല അച്ഛാ, ആദി പറഞ്ഞു. മോൻ ചെന്ന് റെസ്റ്റ് എടുക്ക്, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദീപുവിന്റെ അമ്മ അടുക്കളയിലേക്ക് പോയി. ആദി റൂമിൽ ചെന്നു കിടന്നു. നീ എന്താ ആലോചിക്കുന്നേ? അജു ചോദിച്ചു. ഞാനൊന്ന് ആരോഗ്യം വീണ്ടെടുക്കട്ടെ അജു, ആ വീടിനകത്ത് നടക്കുന്നത് ഞാൻ കണ്ടെത്തും, കണ്ടെത്തി ഈ നാട്ടുകാരുടെ മുൻപിൽ എത്തിക്കും. കൃത്യമായ പ്ലാനിംഗ് വേണം, ഞാൻ തിരികെ എത്തിയത് അവരറിഞ്ഞു കാണും. ഇനി ഞാൻ നടത്താൻ പോകുന്ന പ്ലാനിങ്ങിൽ അവർ വീഴും. എങ്ങനെയടാ? ദീപു ചോദിച്ചു. മീനു, ആദി പറഞ്ഞു. മീനുവോ? അജു ആദിയെ നോക്കി. അതെ, മീനു തന്നെ. ഇനി മീനുവിനെ പേടിപ്പിക്കാനാകും അവരുടെ ശ്രമം. മീനുവിനെ നമ്മൾ അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. എങ്ങനെ? ദീപു ചോദിച്ചു. അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം.